നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവിധ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും ഗവർണർ പദവികളിൽ അഴിച്ചുപണിക്ക് സാധ്യത ഏറുകയാണ്. കേരളം, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ പദവിയിൽ തുടർച്ചയായി 3 മുതൽ 5 വർഷം വരെ പിന്നിട്ട സാഹചര്യത്തിലാണ് പുനഃസംഘടനയെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം വരുന്നതും റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റെടുത്ത് 5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി ഗവർണർ സ്ഥാനമോ മറ്റൊരു പദവിയോ നൽകുമെന്ന സൂചനകൾ ഏറുകയാണ്. നിലവിൽ ആൻഡമാൻ നിക്കോബാറിന്റെ ലഫ്റ്റനന്റ് ജനറലായ ദേവേന്ദ്രകുമാർ ജോഷിക്ക് കേരളത്തിന്റെയോ ജമ്മു കാശ്മീരിന്റെയോ ചുമതല നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നാവികസേന മുൻ മേധാവി കൂടിയാണ് ദേവേന്ദ്രകുമാർ ജോഷി. ജമ്മു കാശ്മീരിൽ 4 വർഷത്തിലേറെയായി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയ്ക്കായിരുന്നു ഭരണ ചുമതല. ജമ്മു കാശ്മീരിൽ രാം മാധവ് പുതുതായി ചുമതല ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചനകൾ. BJP മുൻ ദേശീയ സെക്രട്ടറിയാണ് രാം മാധവ്. ആനന്ദിബെൻ പട്ടേൽ 5 വർഷത്തിലേറെയായി ഉത്തർപ്രദേശ് ഗവർണറായി പ്രവർത്തിക്കുകയാണ്. ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള, ഹരിയാന ഗവർണർ ബിദാന്തു ദത്തേത്രയ, തമിഴ്നാട് ഗവർണർ RN രവി എന്നിവർ 3 വർഷം വീതവും ഒരേ പദവിയിലാണ് ഉള്ളത്. ഇതിലും മാറ്റമുണ്ടായേക്കാം. ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും പുതിയ സർക്കാർ രൂപീകരണത്തിന് ശേഷമോ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമോ ആയിരിക്കും പുനഃസംഘടന നടക്കുക എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. Thank you.